ശനിയും ഞായറും ഇനി നമുക്ക് അവധിയായിട്ട് കണക്കാക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ശനിയും ഞായറും അവധിയല്ലാത്ത ഞാൻ ചെറുത് ഒരുപാട് പത്രക്കട്ടിങ്ങൾ ഇത് പലതും പറയുന്നത് പല ദിവസങ്ങളിൽ അവധിയും അവധി മാറ്റി വെക്കണോ ഇരുന്നൂറ് ദിവസം പ്രവൃത്തി ദിനം വേണോ അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങൾ നമുക്ക് അവധി കൊടുക്കണം മിക്ക വിദ്യാർത്ഥികൾക്കും അവധി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അവധി കിട്ടുന്നത് ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് അവധിയല്ല എനിക്ക് കൂടുതൽ സമയം പഠിക്കണം പഠിക്കണമെന്നാണെങ്കിൽ നിങ്ങൾ നോ എന്നതാണ് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ ഒരു എക്സ്പെരിമെൻറ്റ് തരുകയാണ് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ ജൂൺ മാസത്തിൽ ക്ലാസ്സുകൾ ആരംഭിച്ച് ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഏകദേശം മൂന്ന് മാസമായി അല്ലേ മൂന്ന് ആയിട്ടില്ല ഏകദേശം രണ്ടര മാസത്തിനടുത്തായിട്ടുണ്ട് എത്ര പ്രവർത്തി ദിവസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഏവറേജ് കേരളത്തിൽ ഏവറേജ് നോക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് പ്രവർത്തി ദിനങ്ങൾ പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത പല സ്കൂളുകളുണ്ട് എന്തുകൊണ്ടാണ് പ്രളയവും അതുപോലെ അനുബന്ധിച്ചുള്ള ഒരുപാട് അവധികൾ മഴക്കെടുതി കാരണം നമുക്ക് ഒരുപാട് അവധികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്കറിയാം അല്ലേ ഫസ്റ്റ് ക്വാർട്ടറും കഴിഞ്ഞു ഒരുപാട് ദിവസങ്ങളായി എന്നിട്ട് പോലും നമുക്ക് ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങളിൽ എത്ര അതിന് വൺ ബൈ ഫോർ പോലും പൂർത്തിയാക്കാൻ നമുക്ക് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മാർച്ച് ആകുമ്പോഴേക്കും എങ്ങനെയാണ് നമുക്ക് ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് അപ്പം ഈ നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ സ്കൂളുകൾ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് എന്ന് മനസ്സി എന്ന് കണ്ടാൽ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പോഷൻസുകൾ പോർഷൻസുകളാകെ നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഉറപ്പാണ് മക്കളെ ആ കുറഞ്ഞ ദിവസം നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും കുറവ് മാത്രമാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക പല വീടുകളിലും കരൻ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കാറ്റും കോളും കാരണം പ്രളയം കാരണം നമ്മുടെ പഠനങ്ങൾ വളരെ വലിയ രീതിയിൽ പിന്നോട്ട് പോയിട്ടുണ്ട് ഒരു കോവിഡ് ഇവിടെ നടത്ത് നടക്കുന്നില്ലെങ്കിൽ പോലും അന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം പോലെ പഠനം പിന്നോട്ടടിക്കുന്ന അല്ലെങ്കിൽ പിറകോടെ അടിക്കുന്ന മറ്റൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മുന്നിലുണ്ടായിട്ടുള്ളത് ഇതിന് നമുക്ക് തിരിച്ചു വരാനുള്ളൊരു അവസരമാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഓണം എക്സാം സെപ്റ്റംബർ മൂന്നാം തീയതി ആരംഭിക്കുന്നതായിരിക്കും ഹൈസ്കൂളിന് ഏകദേശം ആ ഡേറ്റ് തന്നെയാണ് ഹയർ സെക്കൻഡറി മുഖവാറും ആ ഡേറ്റ് തന്നെയായിരിക്കും ഓണം എക്സാം ആരംഭിക്കുക നമ്മുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എന്തായാലും തുടർച്ചയായുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഇനി എത്ര ദിവസമുണ്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇനി വെറും പതിനാറ് ദിവസങ്ങൾ അവധി കഴിച്ചിട്ട് വെറും പതിനാറ് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഓണം എക്സാമിന് മുൻപ് ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു വീക്കെൻഡ് പ്ലാൻ കൊടുക്കാം വെറും പതിനാറ് ദിവസം കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറുപത്തി ദിവസം കൊണ്ട് എത്ര നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമായിരുന്നു അല്ലേ അതൊന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ നിങ്ങൾക്ക് ഇനി വരാനുള്ള ദിവസങ്ങളിൽ ഏകദേശം ഏഴ് ദിവസങ്ങളിൽ ഏഴിൽ അധികം ദിവസങ്ങൾ എന്തുണ്ട് അവധിയാണ് വീക്കെൻഡുകളായിട്ട് ശനി ഞായർ ഓഗസ്റ്റ് പതിനഞ്ച് വരുന്നുണ്ട് സോ ആ രീതിയിൽ ഈ ഒരു ഏഴ് ദിവസവും ബാക്കിയുള്ള പതിനാറ് ദിവസവും കമ്പയർ ചെയ്യുമ്പോൾ ഏഴു ദിവസം വലിയ ഒരു നമ്പർ തന്നെയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി ശനിയും ഞായറും അത് ഇനി ഓഗസ്റ്റ് പതിനഞ്ചാവട്ടെ ഏത് രീതിയിലുള്ള അവധി ദിനങ്ങളായാലും തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമാണ് വരുന്ന ഓണം എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓണം എക്സാമിന് നാൽപ്പത് ശതമാനത്തോളം നിങ്ങളുടെ പോർഷൻസുകൾ കംപ്ലീറ്റ് ആകേണ്ടതുണ്ട് ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും തൊണ്ണൂറ് ശതമാനത്തോളം നിങ്ങളുടെ പോഷൻസ് സ്കീം പ്രകാരം കംപ്ലീറ്റ് ആകേണ്ടതുണ്ട് അപ്പം നിങ്ങൾ നാൽപ്പത് ശതമാനം ഈ ഒരു ദിവസത്തിനുള്ളിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് കാരണം ആ ഒരു രീതിയിലാണ് നമ്മുടെ കംപ്ലീറ്റ് സ്കീമുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു നാൽപ്പത് ശതമാനം നമുക്ക് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും അതിന് വേണ്ടി ഒരു വീക്കെൻഡ് പ്ലാൻ ആണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ ശനിയും ഞായറും അവധി ദിവസങ്ങളിലും ഗുഡ് മോർണിംഗ് രാവിലെ ആറ് മണിക്ക് മുന്നേ അഞ്ച് മണിക്കോ മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ അവരോട് വലിയ താങ്ക്സ് വലിയ സെല്യൂട്ട് അടിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് മിനിമം നിങ്ങൾ ആറ് മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കണം ചില കുട്ടികളുണ്ട് സാറേ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല പക്ഷേ രാത്രി ഞാൻ രാത്രി രണ്ട് മണി മൂന്ന് മണിവരെ ഇരുന്ന് മേടിക്കും പക്ഷെ അത് ശരീരത്തിനും മനസ്സിനും കേടാണ് പക്ഷേ നിങ്ങൾക്കത് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അത് പരമാവധി എൻ്റെ കുറച്ച് 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 കൊണ്ടുവരാ എന്നിട്ട് സമയം എടുത്തുകൊണ്ട് ഒരു പക്ഷേ പ്ലസ് വൺ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ശീല നിങ്ങൾ മാറ്റിയെടുക്കണം അടുത്തത് ആറ് മണിക്ക് കഴിഞ്ഞാൽ എന്താ പരിപാടി ഫ്രഷായി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഫസ്റ്റ് ഷെഡ്യൂൾ രണ്ട് ഹവേഴ്സ് രണ്ട് മണിക്കൂർ നിങ്ങൾ നിങ്ങളിവിടെ പഠിച്ചിരിക്കണം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് രണ്ട് മണിക്കൂറാണിത് ഇത് പഠിച്ചാൽ ഉറപ്പാ മക്കളെ അത് നിങ്ങളുടെ മൈൻഡിൽ അവിടെ ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ബി എഫ് ബോയ് ഫ്രണ്ടിനെ വിളിക്കാനല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് നിങ്ങൾ സമയം ചിലവഴിച്ചോ കുറച്ച് നേരം വീട്ടുകാരുമായി സംസാരിക്കാം പുറത്തേക്കൊന്ന് ഇറങ്ങാം പത്രം വായിക്കാം ന്യൂസ് ചാനൽ കാണാം തുടങ്ങിയതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ ഷെഡ്യൂൾ തുടങ്ങിയാണ് ഒമ്പത് മണി മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും ഒരു ടു പോയിൻറ്റ് ഫൈവ് ഹവേഴ്സ് നിങ്ങളിവിടെ പഠിച്ചിരിക്കണം രാവിലെ അന്ന് നിങ്ങൾക്ക് കല്യാണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഉറപ്പായിട്ടും പോകേണ്ടതാണെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ മീൽസ് ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തോളു ഉച്ചയ്ക്ക് ശേഷം ഒരല്പം നിങ്ങൾ കടന്നു കടന്ന് നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റും കാര്യങ്ങളാകാം നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ട് കേൾക്കാം സിനിമ കാണാം പുറത്തിറങ്ങി കളിക്കാൻ പോകാം എല്ലാ എൻ്റെ ഒരു ഞായറാഴ്ചയും ശനിയാഴ്ചയും കിട്ടുന്ന ആകെ അവധി ദിനങ്ങളാണല്ലോ അന്നൊന്ന് നിങ്ങൾ എന്ത് ചെയ്തോളൂ എൻറ്റർടൈൻ ചെയ്തോളൂ പക്ഷേ അതിൻ്റെ സമയം വെറും വൈകുന്നേരങ്ങളിൽ മാത്രം മതി പിന്നെയുള്ള രാത്രി ഹാർഡ് ടൈമാണ് മക്കളെ ഈ ഒരു സമയം അത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ദിവസത്തെ റിപ്പീറ്റ് ചെയ്യുകയും ഫ്രഷായി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യുന്ന സമയമായിരിക്കും സോ നിങ്ങൾ രാവിലെ പഠിച്ച നാലര മണിക്കൂർ സമയമുണ്ടല്ലോ അതൊന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ യെജു പോർട്ടിൻ്റെ ലൈവുകൾ കാണാൻ പറ്റണം നിങ്ങൾ മുടങ്ങിപ്പോയ ഉണ്ടെങ്കിൽ ആ ലൈവുകളും ആ വീഡിയോസും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രാത്രി സമയങ്ങളിൽ നിങ്ങൾ കണ്ടിരിക്കണം ഒരു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നിങ്ങൾ തീർച്ചയായിട്ടും എന്ന് ചെയ്യണം നിങ്ങൾ ശയനത്തിലേക്ക് ഉറക്കത്തിലേക്ക് കടന്നിരിക്കണം എന്നിട്ട് വീണ്ടും ഇതേപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം ശനി ഞായർ ദിവസങ്ങളിൽ മൂന്ന് ഷെഡ്യൂളുകൾ ആ മൂന്ന് ഷെഡ്യൂൾ നിങ്ങളുടെ ലൈഫിൻ്റെ പാട്ടായിരിക്കണം രാവിലെയും ഉച്ചയ്ക്ക് മുൻപും രാത്രിയും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഞങ്ങൾ അത്ര പ്രിഫർ ചെയ്യുന്നില്ല കാരണം അതൊരു ഒരു നമുക്കൊരു മൂ ഒരു മയക്ക സമയം പോലെ തോന്നുന്ന ഒരു സമയമാണ് നമ്മുടെ മനസ്സൊക്കെ ഒന്ന് മരവിക്കുന്ന ഒരു സമയമാണ് അല്ലാതെ നിങ്ങളുടെ മൈൻഡ് എനർജറ്റിക്കായി നിൽക്കുന്ന ഈ സമയങ്ങളിൽ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ ഉറപ്പാണ് മക്കളെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ശനിയും ഞായറും ദിവസത്തിലെ അവധി ദിനങ്ങളെ ഏറ്റവും നല്ല സുദിനങ്ങളാക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ അന്ന് നിങ്ങൾ പ്രകാശം പരത്തും ആ പ്രകാശത്തോടു കൂടി നമുക്ക് എന്തു ചെയ്യാം ഒരുമിച്ച് ചോദിക്കാം